In the video, wall material I to be weak in the building materials in the comparison on a chair of the Shikanada. Your comparison loader, Idle the honor, a two nulla building material and non number by Shodikanada. Civil engineer Malayalatinde, much of the video link, Ella Urukum Swagadu. ഈ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഇഷ്ടിക അല്ലെങ്കിൽ റെഡ് ക്ലേ ബ്രിക്സ്, ചെങ്കല് അല്ലെങ്കിൽ ലാറ്ററേറ്റ് സ്റ്റോൺ, സിമെന്റ് കട്ട അല്ലെങ്കിൽ കോൺക്രീറ്റ് സോളിഡ് ബ്ലോക്ക്, ഹൊരുഡീസ് അല്ലെങ്കിൽ പോറോത്തേം ബ്രിക്സ്, അതേപോലെ AAC ബ്ലോക്ക്. ഇങ്ങനെ 5 മെറ്റീരിയലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ്, ഇതിൻ്റെ വെയ്റ്റ്, അതേപോലെ ഇതിൻ്റെ സൈസ്, ഇതിൻ്റെ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന റേറ്റ്, കൂടാതെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി കൂടെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു നിഗമനത്തിലെത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കമ്പാരിസൺ ടെസ്റ്റിൽ നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ഈ ബ്രിക്കുകളുടെ സൈസ് എത്രയാണ് എന്നുള്ളതാണ്. സൈസുകളുടെ കാര്യത്തിൽ ആദ്യമേ പറയാനുള്ളത്, എനിക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള സൈസുകളാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇതുകൂടാതെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ ഏതൊക്കെയാണ് എന്ന് വീഡിയോയിൽ നമുക്ക് പറഞ്ഞു പോകാവുന്നതാണ്. ഇഷ്ടികയുടെ അല്ലെങ്കിൽ റെഡ് ക്ലേ ബ്രിക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നീളം വരുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്, വീതി വരുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്, ഉയരം വരുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു ബ്രിക്കിൻ്റെ സൈസ് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു ബ്രിക്ക് ഉപയോഗിച്ച് 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിയണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 32,000 മുതൽ 32,500 കല്ലുകൾ വരെ ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ടോട്ടൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ വലുതായിരിക്കും. നമുക്കത് റേറ്റ് പറയുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റുകളെ കുറിച്ച് സംസാരിക്കാം. ചെങ്കല്ലുകളുടെ അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സ്റ്റോണുകളുടെ സൈസ് വരുന്നത് ഇങ്ങനെയാണ്. നീളം വരുന്നത് 33 സെൻറ്റിമീറ്റർ ആണ്, 19 സെൻറ്റിമീറ്റർ ആണ് വീതി വരുന്നത്, ഉയരം വരുന്നത് 23 സെൻറ്റിമീറ്റർ ആണ്. വിവിധ കോറികൾക്കനുസരിച്ച് 22 സെൻറ്റിമീറ്റർ ഉയരത്തിൽ അല്ലെങ്കിൽ 23 സെൻറ്റിമീറ്റർ, 24 സെൻറ്റിമീറ്റർ ഉയരത്തിലൊക്കെ നമുക്ക് ചെങ്കല്ലുകൾ അവൈലബിൾ ആവാറുണ്ട്. ചെങ്കല്ലുകളുടെ സൈസ് ഓക്കെയാണ്, പക്ഷേ ഇതിൻ്റെ ഭാരമാണ് പ്രധാന പ്രശ്നമായിട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്ക് തുടർന്നത് സംസാരിക്കാം. 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ നമുക്ക് ഏകദേശം 2850 മുതൽ 2900 കല്ലുകൾ വരെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. മൂന്നാമത് നമ്മൾ കണക്കിലെടുക്കുന്നത് സിമെന്റ് കട്ട അല്ലെങ്കിൽ കോൺക്രീറ്റ് സോളിഡ് ബ്ലോക്കാണ്. സൈസ് വരുന്നത് 36 സെൻറ്റിമീറ്റർ നീളം, 18 സെൻറ്റിമീറ്റർ ഉയരം, ഇങ്ങനെയുള്ള ഒരു ഡയമെൻഷനാണ് വരുന്നത്. സിമെന്റ് കട്ടയിൽ നമുക്ക് മാർക്കറ്റിൽ കുറെ കൂടെ വേരിയന്റുകൾ അവൈലബിൾ ആണ്. 10 സെൻറ്റിമീറ്റർ വീതിയുള്ളത്, 12 സെൻറ്റിമീറ്റർ വീതിയുള്ളത്, 15 സെൻറ്റിമീറ്റർ വീതിയുള്ളതും 18 സെൻറ്റിമീറ്റർ വീതിയുള്ളതുമായിട്ടുള്ള കല്ലുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള സോളിഡ് ബ്ലോക്ക് അല്ലാതെ ഹോളോ ബ്ലോക്കുകളായിട്ടും ഇഷ്ടികയുടെ സൈസിലുള്ള സിമെന്റ് ബ്രിക്കുകളായിട്ടും ഒക്കെ നമുക്ക് സിമെന്റ് ബ്രിക്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 6 ഇഞ്ച് തിക്നെസ് ഉള്ള കല്ലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം 3250 കല്ലുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിലേക്ക് അടുത്ത കാലത്ത് കടന്നു വന്നിട്ടുള്ള AAC ബ്ലോക്കുകളുടെ സൈസുകൾ വരുന്നത് നീളം 60 സെൻറ്റിമീറ്റർ ആണ്, വീതി വരുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ബ്രിക്കിൻ്റെ വീതി 10 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ, ഉയരം വരുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. AAC ബ്ലോക്കുകളുടെ കമ്പനികൾ ഇറക്കുന്ന വീതികൾ ഇങ്ങനെയാണ്, 10 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ, 22 സെൻറ്റിമീറ്ററിലാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് AAC ബ്ലോക്കുകൾ. 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നിർമ്മിക്കാൻ AAC ബ്ലോക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 1800 മുതൽ 1850 കല്ലുകൾ വരെ ആവശ്യമായിട്ട് വരുന്നത്. അതേപോലെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മറ്റൊരു മെറ്റീരിയൽ ആയിട്ടുള്ള പോറോത്തേം ബ്രിക്കുകൾ വരുന്നത് 40 സെൻറ്റിമീറ്റർ നീളത്തിലും 20 സെൻറ്റിമീറ്റർ ഉയരത്തിലുമാണ്. 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഇത്തരത്തിലുള്ള പോറോത്തേം ബ്രിക്കുകൾ 2800 ബ്രിക്കുകൾ ചെലവാകുന്നതാണ്. കല്ലുകളുടെ സൈസും അതിൻ്റെ വെയ്റ്റുമാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ടൈം എത്രത്തോളം ഫാസ്റ്റ് ആക്കാൻ കഴിയും എന്നതിനെ തീരുമാനിക്കുന്നത്. വെയ്റ്റ് കൂടിയ കല്ലുകൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കൊണ്ടുപോയിട്ട് കൺസ്ട്രക്ഷൻ നിർമ്മിക്കാൻ വളരെ പ്രയാസമായിരിക്കും. അതേപോലെ നമുക്ക് സൈസ് കുറഞ്ഞ കല്ലുകളാണെങ്കിൽ ഒരുപാട് സമയമെടുത്തിട്ട് വേണ്ടി വരും നമുക്ക് അതിൻ്റെ മേസൺറി വർക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ട്. വെയ്റ്റുകൾ പരിശോധിക്കുന്ന സമയത്ത് ഇഷ്ടിക വെയ്റ്റ് വരുന്നത് ഒരു 2 കിലോഗ്രാമിന് താഴെയാണ്. നമ്മുടെ കയ്യിലുള്ള വെയിറ്റ് മെഷീനിൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള വെയ്റ്റുകൾ കിട്ടില്ല, അത് കിലോഗ്രാമിൽ കണക്കുകൾ മാത്രം തൂക്കുന്ന ഒരു മെഷീൻ ആയതുകൊണ്ട്. എന്നിരുന്നാലും 2 കിലോഗ്രാമിന്റെ അടിയിലാണ് ഇഷ്ടികക്ക് നമുക്ക് വെയിറ്റ് പ്രതീക്ഷിക്കേണ്ടത്. ലാറ്ററേറ്റ് സ്റ്റോണ് ചെങ്കലിന്റെ
വെയിറ്റ് വരുന്നത് ഏകദേശം 33 കിലോഗ്രാമോളമാണ്. സിമന്റ് കട്ട അല്ലെങ്കിൽ കോൺക്രീറ്റ് സോളിഡ് ബ്ലോക്കിന്റെ വെയിറ്റ് വരുന്നത് 17 കിലോഗ്രാം ആണ്. AAC ബ്ലോക്കുകൾ 8 കിലോഗ്രാം അല്ലെങ്കിൽ 7.5 കിലോഗ്രാം വെയിറ്റ് വരുന്ന സമയത്ത് പോറോത്തിയൻ ബ്രിക്കുകൾ 9 കിലോഗ്രാം ആണ് വെയിറ്റ് വരുന്നത്. സൈസുകളുടെ കാര്യം പരിശോധിക്കുന്ന സമയത്ത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള രണ്ട് മെറ്റീരിയലുകളാണ് AAC ബ്ലോക്കുകളും പോറോത്തിൻ ബ്രിക്കുകളും. കൺസ്ട്രക്ഷൻ സ്പീഡ് വളരെയധികം ഫാസ്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് സൈസ് കൂടിയിട്ടുള്ളതും എന്നാൽ വെയിറ്റ് കുറവായിട്ടുള്ളതുമായിട്ടുള്ള മെറ്റീരിയലുകളാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന പ്രൈസ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടെയാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഈ ഒരു ബ്രിക്കുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന റേറ്റ് എത്രയാണ് എന്നുള്ളതാണ്. എനിക്ക് ലോക്കലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റേറ്റുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ബ്രിക്ക് നിങ്ങളുടെ സൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ലഭിക്കുന്നതിൻ്റെയും ഇതിൻ്റെ ഒരു സോഴ്സും നമുക്ക് വേണ്ട ഒരു സ്ഥലവും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസിനനുസരിച്ച് കല്ലുകളുടെയൊക്കെ റേറ്റ് മാറാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കോഴിക്കോട് ജില്ലയിലാണ് ഞാനുള്ളത്. ഇവിടെ എനിക്ക് ഈ ബ്രിക്ക് ലഭിച്ച സമയത്ത് ഇഷ്ടിക അല്ലെങ്കിൽ റെഡ് കളർ ബ്രിക്കുകൾ ഒരു ബ്രിക്കിന് 10 രൂപ എന്നുള്ള നിരക്കിലാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ കൂട്ടി നോക്കുന്ന സമയത്ത് 1500 സ്ക്വയർ ഫീറ്റിന് 32,000 കല്ലുകൾ മിനിമം വേണ്ടി വരും എന്ന കാര്യം നമ്മൾ പറഞ്ഞു. 10 രൂപ കണക്കിൽ കൂട്ടുകയാണെങ്കിൽ 320,000 രൂപ നമ്മുടെ ബ്രിക്കിൻ്റെ കോസ്റ്റ് മാത്രം നമുക്ക് ചിലവാകുന്നുണ്ട്. ലാറ്ററൈറ്റ് സ്റ്റോണുകൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കുകൾ നമുക്ക് 44 രൂപ മുതൽ 55 രൂപ വരെയാണ് ഇവിടെ അവൈലബിൾ ആവുന്നത്. അത് കോറികളുടെ ഒരു ലൊക്കാലിറ്റിയും നമ്മുടെ സൈറ്റും തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ച് റേറ്റുകൾ പല സ്ഥലത്തായിട്ടും മാറി വരാറുണ്ട്. 50 രൂപയ്ക്കാണ് എനിക്ക് ഈ ഭാഗത്ത് കല്ലുകൾ ലഭിച്ചിട്ടുള്ളത്. 1500 സ്ക്വയർ ഫീറ്റിന് വേണ്ടിയിട്ട് 2,850 കല്ലുകൾ ചെങ്കല്ലുകളായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ 50 രൂപ കണക്കിൽ കൂട്ടി നോക്കുന്ന സമയത്ത് 2,850 കല്ലുകൾക്ക് 142,500 രൂപ നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. സിമന്റ് കട്ട അല്ലെങ്കിൽ കോൺക്രീറ്റ് സോളിഡ് ബ്ലോക്ക് 35 രൂപ മുതൽ 40 രൂപ വരെ റേറ്റ് വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു കല്ല് എനിക്ക് ലഭിച്ചിട്ടുള്ളത് 38 രൂപയ്ക്കാണ്. 1500 സ്ക്വയർ ഫീറ്റിന് 3,250 കല്ലുകൾ വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ഒരു കണക്കിൽ കൂട്ടി നോക്കുന്ന സമയത്ത് 123,500 രൂപയാണ് സിമന്റ് കട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എക്സ്പെൻസ് വരുന്നത്. AAC ബ്ലോക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറെ കൂടെ വലിയ സൈസുള്ള ബ്രിക്കുകളാണ്. ബ്രിക്കിന്റെ എണ്ണം വളരെ കുറവ് മതി. 1500 സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കാൻ 1800 കല്ലുകൾ മതിയാവുന്നതാണ്. AAC ബ്ലോക്കുകൾ എൻ്റെ കയ്യിലുള്ളത് 4-ഇഞ്ച് വീതിയുള്ള ബ്ലോക്കാണ്. 65 രൂപയ്ക്കാണ് എനിക്കത് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഭിത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത് 15 സെന്റിമീറ്റർ വീതിയുള്ള കല്ലുകളാണ് അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ വീതിയുള്ള കല്ലുകളാണ്. 5-ഇഞ്ച് കല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1800 കല്ലുകൾക്ക് 80 രൂപ റേറ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 144,000 രൂപ നമുക്ക് കല്ലുകളുടെ എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. പോറോത്തെ ബ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രിക്കിന് 85 രൂപയ്ക്കാണ് എനിക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 1500 സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 2,800 കല്ലുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ എക്സ്പെൻസുകൾ കൂട്ടി നോക്കുന്ന സമയത്ത് 235,000 രൂപ നമുക്ക് കല്ലിന് കോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. കോസ്റ്റുകളുടെ കാര്യം പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരിക ഇഷ്ടികകളാണ്. ഇഷ്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത് നമുക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത് പോറോത്തിയൻ ബ്രിക്കുകളാണ്. പോറോത്തിയൻ ബ്രിക്കുകളുടെ എക്സ്പെൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുക സിമന്റ് കട്ട അല്ലെങ്കിൽ കോൺക്രീറ്റ് സോളിഡ് ബ്ലോക്കാണ്. സോ വെയിറ്റും സൈസും അതിൻ്റെ റേറ്റും നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ പരിശോധിക്കാനുള്ളത് ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടികൾ കൂടെയാണ്. ലോഡ് താങ്ങാനുള്ള ശേഷി ഇത്തരം ബ്രിക്കുകളുടെ കംപ്രസീവ് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുക. കൂടുതൽ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയലുകൾ കൂടുതൽ ലോഡ് താങ്ങാനുള്ള ശേഷിയുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിരിക്കും. നമുക്ക് ഓരോന്നിൻ്റെയും കംപ്രസീവ് സ്ട്രെങ്ത് എത്രത്തോളം ലഭിക്കും എന്ന് പരിശോധിക്കാം. ഇഷ്ടികയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇഷ്ടിക നമ്മുടെ IS 1077 എന്ന് പറയുന്ന കോഡ് അനുസരിച്ച് അതിന്റെ ക്വാളിറ്റി വൈസ് 4 ക്ലാസുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ് അങ്ങനെയാണ് ഈ 4 ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത്. നമ്മൾ വെള്ളത്തിൽ ഇമ്മേഴ്സ്ഡ് അതായത് മുക്കി വെക്കുന്ന സമയത്ത് ഈ ഇഷ്ടിക വെള്ളത്തിൽ കുതിർന്നിട്ട് അതിന്റെ വെയിറ്റ് ഇഷ്ടികയുടെ ഇപ്പോഴുള്ള വെയിറ്റിന്റെ 20% അധികരിച്ചിട്ടില്ലെങ്കിൽ അത്തരം കല്ലുകളെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്നാണ് പറയുക. അത്തരം കല്ലുകൾക്കാണ് കൂടുതൽ കംപ്രസീവ് സ്ട്രെങ്ത് അവകാശപ്പെടാൻ സാധിക്കുക. ഇത്തരത്തിലുള്ള ഫസ്റ്റ് ക്ലാസ് ബ്രിക്കുകൾക്ക്
മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് 10.5 ന്യൂട്ടൺ പെർ mm² ആയിരിക്കണം എന്ന് IS കോഡ് പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു കംപ്രസീവ് സ്ട്രെങ്ത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു പാരാമീറ്റർ നമ്മൾ പരിശോധിക്കുന്നത് ഇതിൻ്റെ ഡ്രൈ ഡെൻസിറ്റി ആണ്. ഒരു M³ വോളിയം ഇത്തരത്തിലുള്ള ബ്രിക്ക് എടുത്താൽ അത് എത്ര കിലോഗ്രാം മാസ് ഉണ്ടായിരിക്കും എന്നതിൻ്റെ അളവാണ് ഡ്രൈ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പാരാമീറ്റർ നമ്മൾ പരിശോധിക്കുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ K വാല്യൂ എത്രയാണ് എന്നുള്ളതാണ്. ഒരു മെറ്റീരിയലിന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ ചൂട് കൂടിയ ഒരു സാഹചര്യത്തിൽ അറ്റ്മോസ്ഫിയർ ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് എത്രത്തോളം ചൂട് അകത്തേക്ക് കടത്തിവിടാൻ ഈ ബ്രിക്കുകൾക്ക് ശേഷിയുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ K യുടെ വാല്യൂ പറയുന്നത്. കോൺക്രീറ്റ് സ്ലാബുകളുടെയൊക്കെ K വാല്യൂ ഏകദേശം 1.4 മുതൽ 3 വരെ വരുന്ന ആ ഒരു റേഞ്ചിൽ വരുന്ന സമയത്ത് ഇത്തരം ബ്രിക്കുകൾക്ക് എത്രത്തോളം K വാല്യൂ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ മെറ്റീരിയൽസിൻ്റെ സൗണ്ട് ഇൻസുലേഷൻ എത്രത്തോളമാണ് എന്നുള്ളതാണ്. ഡെസിബൽ എന്ന് പറയുന്ന കണക്കിലാണ് നമ്മൾ ഇതിൻ്റെ സൗണ്ട് ഇൻസുലേഷൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഈ ഒരു കമ്പാരിസൺ അവസാനിക്കുന്ന സമയത്ത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള നിഗമനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് പറയാം. നമുക്ക് വളരെ ചുരുങ്ങിയ കോസ്റ്റിനകത്ത് പരമാവധി സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുക കോൺക്രീറ്റ് സോളിഡ് ബ്ലോക്ക് അല്ലെങ്കിൽ സിമെൻറ്റ് കട്ട ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനെയാണ്. അതിൻ്റെ കോസ്റ്റ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്, സ്ട്രെങ്ത് കമ്പാരിറ്റീവ്ലി ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. സൈസിൻ്റെ കാര്യത്തിലും കൺസ്ട്രക്ഷൻ സ്പീഡിനെ വളരെയധികം ഡിലേ ആക്കാത്ത തരത്തിലുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സൈസ് തന്നെ ലഭിക്കുന്നു ഉണ്ട്. എന്നാൽ നമുക്ക് കൺസ്ട്രക്ഷൻ സ്പീഡ് വളരെയധികം ഫാസ്റ്റ് ആക്കണം എന്ന് വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് കുറേ കൂടെ ലെങ്തി ആയിട്ടുള്ള AAC ബ്ലോക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ബ്രിക്കുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ടുള്ള അറിവുകൾക്കും വിവരങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.